ലോകത്തിലെ ഏറ്റവും ചെറിയതും ഉത്ഭവം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ശ്രദ്ധേയവുമായ രാജ്യങ്ങളിലൊന്നാണ് സാൻ മറീനോ. 150 വർഷമായി ഇവിടെ നിലനിന്നിരുന്ന അബോർഷൻ വിരുദ്ധ നിയമത്തിൽ ഇളവുകൾ വരുത്തിയാണ് ഇപ്പോൾ ഈ രാജ്യം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 1865 മുതൽ നിലവിലുള്ള നിയമത്തിലാണ് പുതിയ വകുപ്പുകൾ ചേർത്തത്. 12 ആഴ്ച വരെയുള്ള ഗർഭചിത്രമാണ് ഇവിടെ നിയമവിധേയമാക്കിയിരിക്കുന്നത്. 61 ചതുരശ്ര കിലോമീറ്ററിൽ വെറും 35,000 ജനങ്ങൾ മാത്രം അധിവസിക്കുന്ന ഈ ചെറു രാജ്യത്ത് 77% ജനങ്ങളും പുതിയ നിയമത്തെ അംഗീകരിക്കുന്നു എന്നതാണ് സങ്കടകരമായ വസ്തുത. ഭ്രൂണത്തിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗർഭചിത്രം നടത്താം എന്നാണ് പുതിയ നിയമം നിഷ്കർഷിക്കുന്നത്. പുതിയ നിയമം നിലവിൽ വന്ന സെപ്റ്റംബർ 26 ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്നാണ് മോണ്ടഫെൽട്രോ ബിഷപ്പ് ആൻഡ്രിയ ടുറസി പ്രതികരിച്ചത്. ഗർഭചിത്രം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ സ്ത്രീകളെ സഹായിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശാസ്ത്ര പുരോഗതിയും സാമൂഹ്യ അവബോധവും കുഞ്ഞു ജീവനുകളെ സ്വാഗതം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സാൻ മറീനോ പോലൊരു ചെറിയ രാജ്യം അബോർഷനെ അംഗീകരിച്ചത് പ്രോലൈഫ് പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി. പാരമ്പര്യമനുസരിച്ച് മാരിനസ് എന്ന ഒരു ക്രൈസ്തവൻ 4ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ക്രൈസ്തവ സമൂഹമാണ് പിന്നീട് സാൻ മറീനോ രാജ്യമായി മാറിയത്. കത്തോലിക്ക ഭൂരിപക്ഷമുള്ള അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ അടുത്ത വർഷങ്ങളിൽ തങ്ങളുടെ അബോർഷൻ നിയമങ്ങളിൽ ഇളവുകൾ വരുത്തിയതാണ് പ്രോലൈഫ് രംഗത്ത് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്.